സൈബുന്നിസ എന്ന നിപുണയായ രാജകുമാരിയുടെ കഥ ചരിത്രത്തിൽ കുറേ പേർ പ്രണയകഥയായിട്ടും മറ്റ് ഗോസിപ്പുകളായിട്ടും വരച്ചു കാട്ടിയത് നമുക്ക് കാണാം എന്നാൽ യഥാർത്ഥ സൈബുനിസ അതായിരുന്നോ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയെട്ട് ഫെബ്രുവരി പതിനഞ്ചിന് മുഗൾ ചക്രവർത്തി ഔറംഗ്സേബിൻ്റെയും ദിൽറാസ് മൂത്ത പുത്രിയായി ഡക്കാനിലെ ദൌലത്താബാദിൽ സൈബുനിസ ജനിച്ചു വിജ്ഞാനത്തിനും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം കൽപ്പിച്ച ഔറംഗസേബ് മകൾ സൈബുന് ഇസ്ലാമിക ചിട്ടയിലും ശിക്ഷണത്തിലും വളർത്താൻ ശ്രദ്ധ ചെലുത്തി ചെറുപ്പത്തിൽ തന്നെ സൈബുന്യസയ്ക്ക് നാല് വയസ്സുള്ളപ്പോൾ വിദ്യാഭ്യാസ പ്രക്രിയക്ക് തുടക്കം കുറിച്ചു ദീനി വിജ്ഞാനം പകർന്നു നൽകുന്നതിൻ്റെ ഭാഗമായി അവൾക്ക് ഖുറാൻ പഠിപ്പിക്കാൻ ഇനായത്തുള്ള കാശ്മീരിയുടെ മാതാവ് ഹാഫില മറിയാമിനെ ചുമതലപ്പെടുത്തി മൂന്ന് വർഷം കൊണ്ട് ഏഴാം വയസ്സിൽ സൈബു നിസ ഖുർആാൻ മുഴുവൻ ഹൃദ്യസ്ഥമാക്കി കുശാഗ്ര ബുദ്ധിശാലിയും വിജ്ഞാന കൊതുകയുമായ പിതാവിന്റെ മകളാണ് താനെന്ന് ഇതിലൂടെ അവർ തെളിയിച്ചു മകളെ ഹാഫിലാക്കിയതിന് പ്രത്യുപകാരമായി മുപ്പതിനായിരം സ്വർണ്ണനാണയങ്ങൾ നൽകി ഔറാംഗസീബ് ഗുരുനാഥയെ ആദരിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് ഷെയ്ഖ് അഹമ്മദ് സൈദിൽ നിന്നും മറ്റ് പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ നിന്നുമാണ് സയൻസ് ഫിലോസഫി ഗണിതം ഗോളശാസ്ത്രം സാഹിത്യം തുടങ്ങിയവ പഠിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയത് പേഷ്യൻ കവി കൂടിയായ ഷെയ്ഖ് മുഹമ്മദ് അഷറഫ് മസന്തരണി എന്ന ഗുരുവിനെയാണ് മിയാബായി നിന്ന് അറബിക് ഉറുദു പേർ എന്നീ ഭാഷകളിൽ അവഗാഹം നേടിയ അവർ അറബി കാലിഗ്രാഫിയിലും പ്രാവീണ്യം നേടി മറ്റേത് പുസ്തകശാലകളെയും വെല്ലുന്ന തരത്തിലുള്ള ബൃഹത്തായ ഒരു ലൈബ്രറി സൈബുന്യസയ്ക്കുണ്ടായിരുന്നു പിതാമഹൻ അക്ബർ ചക്രവർത്തിയുടെ ഗ്രന്ഥശേഖരം മാതൃകയാക്കിയാണ് അതിന് രൂപകൽപ്പന ചെയ്തത് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഹിന്ദു ജൈന പുരാണങ്ങൾ ഗ്രീക്ക് മിത്തോളജി പേഷ്യൻ ക്ലാസിക് കൃതികൾ തൻ്റെ പൂർവികരുടെ കയ്യെഴുത്ത് പ്രതികൾ തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളുന്ന അപൂർവ സുന്ദര ശേഖരമായിരുന്നു അത് ചരിത്രം സാഹിത്യം കവിത തഫ്സീർ ഹദീസ് ഫിഖഹ് വിശ്വാസശാസ്ത്രം എന്നിങ്ങനെ വിഷയക്രമത്തിലായിരുന്നു അതിൻ്റെ സംവിധാനം പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും കവികളുമെല്ലാം നിത്യ സന്ദർശകരായി അവിടം കയറിയിറങ്ങി ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിച്ചു വിധവകളെയും അനാഥകളെയും അഗതികളെയും സംരക്ഷിച്ചു വർഷം തോറും സ്വന്തം ചെലവിൽ അനേകം ആളുകളെ മക്കയിലേക്കും മദീനയിലേക്കും യാത്ര കയക്കുകയും ചെയ്തു ഭൗതിക വിജ്ഞാനങ്ങളിൽ എന്ന പോലെ ആയോധന കലയിലും കായിക അഭ്യാസങ്ങളിലും സൈബുന്യസ മികച്ചു നിന്നു മുഗൾ യുഗത്തിലെ സ്ത്രീകൾ വിജ്ഞാനത്തോടൊപ്പം കായിക വിജ്ഞാനവും പരിശീലിച്ചിരുന്നു അസ്ത്രവിദ്യയിൽ വൈദഗ്ധ്യം തെളിയിച്ച സൈബുന് നിസ മുഗൾ കാലത്തെ പല യുദ്ധങ്ങളിലും സജീവമായി പങ്കെടുത്തു എന്ന് പറയപ്പെടുന്നു കവിതയിൽ അനൽപമായ അഭിരുചി പ്രകടിപ്പിച്ച സൈബുന് നിസയുടെ കാവ്യഭാവനയ്ക്ക് ചിറകു മുളച്ചത് പതിനാല് വയസ്സുള്ളപ്പോഴാണ് അതുവരെ അറബിക് പേഷ്യൻ കവിതകൾ ചൊല്ലി രസിക്കുകയായിരുന്നു അവർ പിന്നീട് സ്വന്തം കവിതകൾ രചിക്കാൻ തുടങ്ങി ഒരിക്കൽ ഒരു യുദ്ധം കഴിഞ്ഞ് വിജയശ്രീ ലാളിതനായി ഔറാംഗസീബ് തിരിച്ചെത്തിയപ്പോൾ കൊട്ടാര കവികൾ ചക്രവർത്തിയെ അനുമോദിച്ചുകൊണ്ട് കവിതകൾ എഴുതി കൊട്ടാര സ്ത്രീകളുടെ നിർബന്ധത്തിന് വഴങ്ങി സൈബന്യസയും ഒരു കവിത രചിച്ചു ആ കവിത വായിച്ച് ചക്രവർത്തി സന്തോഷിക്കുകയും കടലാസന് പിന്നാമ്പുറത്ത് ഇപ്രകാരം കുറിമാനം ചേർത്ത് മകൾക്ക് തിരിച്ചു നൽകുകയും ചെയ്തു പ്രിയപ്പെട്ട മകളെ എൻ്റെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു നിന്റെ ഭാഷ ലളിത മനോഹരവും ഏറ്റുക്കുറച്ചിലില്ലാത്തതും ആകർഷകവുമാണ് കവിത ദൈവ വരദാനമാണ് അഭിമാനിക്കാവുന്ന കലയാണത് വാളുകൾക്ക് സാധിക്കാത്ത വിജയവും ശ്രേയസും കൈവരിക്കാൻ മാത്രം ശക്തമാണ് എന്നാലും ഈ രംഗം ഉപേക്ഷിക്കുകയാകും കരണീയമെന്ന് തോന്നുന്നു ആദരണീയർക്ക് അത് ഭൂഷണമല്ല കവിതയുമായി ബന്ധപ്പെടുന്നവർ പൊതുവെ അതിൻ്റെ ആകർഷക വലയത്തിൽ കുരുങ്ങുന്ന സ്ഥിതിവിശേഷണമാണുള്ളത് അനിവാര്യമായവയെ അവഗണിച്ച് രാപ്പകൾ അതിലായി ജീവിതം ഹോമിക്കുകയാണ് പതിവ് അതിനാൽ ഖുർആാൻ ഹദീസ് ഫിഖഹ് തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് മകൾക്ക് നല്ലത് ആ പിതാവ് മകളെ ഓർമ്മപ്പെടുത്തി ഷാജഹാന്റെ കാലശേഷം ഔറംഗസീബ് ഭരണത്തിലേറിയപ്പോൾ സൈബുന്യസയ്ക്ക് ഇരുപത്തൊന്ന് വയസ്സാണ് പ്രായം മകളുടെ കഴിവും യോഗ്യതയും മനസ്സിലാക്കി ഔറംഗസീബ് രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ മകളുമായി കൂടിയാലോചന നടത്തുകയും മകളുടെ അഭിപ്രായം അംഗീകരിക്കുകയും ചെയ്തിരുന്നു അവർ നടത്തിയ പ്രൗഢഗംഭീരമായ രചനയാണ് സൈബു തഫ്സീർ എന്ന വിശ്രുത ഖുറാൻ വ്യാഖ്യാനം ഇമാം റാസിയുടെ വിശ്വവിഖ്യാതമായ തഫ്സീർ കബീറിൻ്റെ പേർഷ്യൻ വിവർത്തനമാണിത് സ്വന്തം പേര് ചേർത്ത് സൈനു തഫാസിർ എന്ന് തന്നെ അതിന് നാമകരണം നൽകുകയായിരുന്നു സൈനുൽ മുഷാദ് എന്ന ഒരു ലേഖന സമാഹാരവും അവരുടേതായി നിലവിലുണ്ട് വൈജ്ഞാനിക സേവനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച സൈബു നിസ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെട്ടില്ല വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ പ്രക്ഷോഭിച്ച പോലെ സ്വഭാവ മഹിമയിലും സൈബിൻ നിസ അക്കാലത്ത് മഹിളകളിൽ നിന്നും വിളങ്ങി നിന്നു ആഡംബരവും ദൂർത്തും വെറുത്ത അവർ വളരെ ലളിത ജീവിതമാണ് നയിച്ചിരുന്നത് പരുത്തതും ലളിതവുമായ വസ്ത്രമാണ് ധരിച്ചിരുന്നത് അവസാന കാലത്ത് സ്ഥിരമായി വെള്ളവസ്ത്രമാണ് ധരിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു ഔറംഗസീബിന്റെ കാലത്ത് കവയത്രികളിൽ ആശയസ്ഫുടതയിലും ഭാവനയിലും മികച്ചു നിന്നത് സൈബുനിസ ആയിരുന്നുവെന്ന് നിരൂപകർ വിലയിരുത്തിയിട്ടുണ്ട് പലപ്പോഴും തൻ്റെ കവിതകളെ അവർ കടലാസിൽ കുറിച്ചിട്ടു ആധ്യാത്മികതയിൽ മുഴുകിയ ഔറംഗസീബിന് അതിഷ്ടമല്ലെന്ന് മനസ്സിലാക്കിയ സൈബുന് നിസ മഖ്ഫി അഥവാ അജ്ഞാത എന്ന തോലിക നാമത്തിലാണ് അത് പ്രകാശനം ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി രണ്ട് മെയ് ഇരുപത്തിയാറിന് തൻ്റെ അറുപത്തിനാലാം വയസ്സിൽ സൈബുനിസ വിടവാങ്ങി ജീവിതത്തിൻ്റെ അവസാന രണ്ട് ദശകങ്ങളിൽ രാഷ്ട്രീയമായ ചില വിയോജിപ്പ് കാരണം തൻ്റെ സഹോദരനെ അനുകൂലിക്കുകയും അതിൻ്റെ ഫലമായി ബന്ധനത്തിലാവുകയും ചെയ്തു എന്നും പറയപ്പെടുന്നു അവരുടെ അടിമത്തത്തിൻ്റെ കാരണങ്ങൾ എന്ത് തന്നെയായാലും അവർ പ്രതിപാദനയായ ഒരു പണ്ഡിത തന്നെയായിരുന്നു ഖുറാൻ ആഫിലും മാത്തമാറ്റിക്സ് ഫിലോസഫി ലിറ്ററേച്ചർ ആസ്ട്രോണമി അങ്ങനെ സമസ്ത മേഖലകളുടെയും സഞ്ചരിച്ച തൻ്റെ ആഗ്രഹം പോലെ ചരിത്രത്തിലും മറഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു സൈബുനിസ